ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താ പറയാ, എല്ലാവരും മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും കൂടി ഒന്ന് ചെയ്യാമെന്ന് കരുതി. എന്താകും അതിന്റെ ഔട്ട്കം എന്ന് അറിയത്തില്ല. ഇപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പറയാം. ഇവരിപ്പൊ ചിന്തിക്കണ്ടാവും, അത്ര വലിയ സംഭവം ഒന്നുമല്ല. ഞങ്ങള് എന്താ പറയാ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന് റോങ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ട്രൂത്ത് ഓർ ഡെയർ കളിക്കില്ലേ, അതിൽ ട്രൂത്ത് ഇല്ല, ഡെയർ മാത്രം നമുക്ക് ചെയ്യിക്കാന്ന് ചോദിച്ചു. ഡെയർ ആകുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാലോ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഡെയർ. ഇവള് ജോലിയിലായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നു, ഇവളിപ്പോ കുറച്ചു മുമ്പ് വന്നുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്, അവളുടെ കയ്യിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഞാനിപ്പോ അവളെ കാണിച്ചിട്ടില്ല എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പൊ ഞാനിപ്പോ അവളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. അവൾ അതിന് പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തന്നു കഴിഞ്ഞാൽ, ഉത്തരം കറക്റ്റ് ആണെങ്കിൽ എന്നെ ഡയറി ചെയ്യാൻ വേണ്ടിട്ടൊക്കെ. ഇല്ല ഇല്ല, അങ്ങനെയില്ല. ഞാൻ സിൻസിയർ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഓക്കെ, എന്തായാലും വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ടൈം സ്പെൻഡിങ് ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് കാര്യം ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യം. അത് പുറത്തു പറയാൻ പറ്റുമോ? എന്റെ മനസ്സിലുള്ള സാധനം പുറത്തു പറയാൻ പറ്റുമോ? ഏറ്റവും സമാധാനമുള്ള ഒരു സ്ഥലമുണ്ട്. മിക്ക ആൾക്കാരിക്കും അതിന്റെ ഉത്തരം അറിയാൻ പറ്റും, എല്ലാവരും അങ്ങനെ ആയിരിക്കും, എനിക്ക് ഉറപ്പാണത്. നമുക്കൊരു ശാന്തമായ ഒരു സ്ഥലം എന്ന് പറയില്ലേ, ഉദ്ദേശിക്കണത് ഇവിടെ ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെയുള്ള താല്പര്യങ്ങൾ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വരുമ്പോ മോനോട് പറയാറില്ല ഇപ്പൊ എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, അങ്ങനെ അങ്ങനെയല്ല. മൊത്തത്തിൽ ഇപ്പൊ നാട്ടിലായാലും ഇവിടെയായാലും എപ്പോഴും ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഡയറി കൊടുക്കാനുള്ള സമയമായി. ചോറ് എനിക്ക് ചോറ് വെച്ചിട്ട് സമാധാനം പറ്റില്ല. ഈ ഫസ്റ്റ് ഡയറി എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് വലിയ കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജോലിക്ക് പോയി വന്ന കാരണം മുഖമൊക്കെ ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുക, ബ്ലോഗ് ആയിട്ട് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ വരുണ്ടെ ഫസ്റ്റത്തെ ഡെയർ എന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് തരാം. യെസ്, ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക് എടുത്തിട്ട് വരാം. വരുണ എത്ര നന്നായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് തരും നമുക്ക് നോക്കാം. അപ്പൊ വരുൺ അവിടെ ലിപ്സ്റ്റിക്കും കൊണ്ട് വന്നിട്ടുണ്ട്. എന്താവും എന്റെ ഈ ചുണ്ടിന്റെ ഗതി എന്ന്. നന്നായിട്ട് ഇട്ടുന്നുണ്ട്, അങ്ങനെ പുറത്തേക്ക് ഇവിടെ എങ്ങനെയാണെച്ചാ ശരിയാവുന്നുള്ളൂ. കണ്ട അത്യാവശ്യം പുറത്തൊക്കെ പോവാതെ നന്നായിട്ട് തന്നെ ഇട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ വരുണ്ണെ കൊണ്ട് ടീച്ചർ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഓക്കെ, What shoe size do I wear? Cha-ching, 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 cha-ching.
ഒരു ഗസ് ആണ് ട്ടാ നയൻ അങ്ങനെ സൈസ് ഉണ്ടാ ഉണ്ടാ എന്താ ഉത്തരം ശരി 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 ഞാനിനി ന്യൂ ഇയറിന് മുന്നേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ന്യൂ ഇയറിന് മുന്നേ ന്യൂ ഇയറിന് മുന്നേ എനിക്കിത് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ന്യൂ ഇയർ ആകുമ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇപ്പം ന്യൂ ഇയറിന് മുന്നേ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ടാറ്റു ചെയ്യണേ എനിക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ടാറ്റു ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെയോ കൈൻ്റെ ഇവിടെ ഇല്ലേ ടാറ്റു ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹത്ത് പോകാനുള്ള ഡയറ് ഒരു രണ്ട് അല്ല ഒരു മൂന്ന് ലൈൻ ഒരു പാട്ട് പാടും ദൈവമേ എന്തിനാണ് ഹമേ തുംസെ പ്യാര് കിത്നാ യെ ഹം നഹി ജാനതേ മഗർ ജീ നഹി സക്തേ തുമ്ഹാരേ ബിനാ ഹമേ തുംസെ പ്യാര് കിത്നാ ഓക്കേ അരുണ് പാട്ട് പാടാൻ അത്യാവശ്യം അറിയാം കേട്ടോ പിന്നെ ഞാൻ വെറുതെ കൊടുക്കണേ When I was a child കർത്തവി When I was a child what did I want to become when I grew up pilot ഞാൻ മോനൊരു എളുപ്പമുള്ളത് പറയാം എന്റെ വീട്ടുപേര് ഓക്കെ ശരി കേട്ടോ ഡു ഐ ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് മോന് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ മോൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ പറഞ്ഞിട്ട് മോന്റെ എന്താ പറയാ ചെറുപ്പകാലം മുതല് മോന്റെ ഉള്ളൊരു ഫ്രണ്ടാണ് ജീവൻ പക്ഷെ മോൻ ഇന്നേ വരെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാ ചെറുപ്പം മുതൽ മോന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മോന്റെ കൂടെ ഉള്ളത് ജീവന അത് ബെസ്റ്റ് ആണോ അതോ ചെറുപ്പകാലം മുതലുള്ള നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ബ്രദേഴ്സിനെ പോലെയാണ് ജീവൻ എനിക്ക് എത്രയുള്ളൂ ശരിയാണോ ഉത്തരം ഇതിപ്പോ ഞാൻ എടുത്ത കുസ്തികളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ട് ഇവക്ക് എല്ലാ ഉത്തരം അറിയാം അല്ല ഞാൻ മോൻ അത്രേ മനസ്സിലാക്കിയിരിക്കുന്നു ഏത് ടൈപ്പ് ഓഫ് ഡ്രസ് ഇടാനാണ് എനിക്ക് ഇഷ്ടവും എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളത് ടീഷർട്ടും ഷോർട്സും ജീൻസും ടോപ്പും പറയണില്ല അത് പൊടിയണം നീ അല്ലേ രണ്ടു ദിവസം ജീൻസ് ഇട്ടിട്ടാ എനിക്ക് ജീൻസ് വേണ്ടത് അല്ല അതല്ല പുറത്ത് എനിക്ക് അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ പുറത്ത് പോകുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാരി ചുരിദാറ് അങ്ങനെയുള്ളതില് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള കാര്യം എനിക്ക് ജീൻസ് ഭയങ്കര പാടല്ലോ വലിച്ചു കയറ്റി ഇടാനൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ വീട്ടിലിരിക്കുമ്പോ ഇടുന്ന കാര്യമല്ലേ ചോദിച്ചേ ആ പുറത്ത് മോനെന്തായി തെറ്റിപ്പോയി തെറ്റിപ്പോയി മോനുള്ള ഡയറാണ് കുഞ്ഞ് ഡയറാട്ടോ വലിയ കാര്യമായിട്ടുള്ള ഡയറൊന്നുമല്ല ഈ ഒരു കുഞ്ഞ് കഷ്ണം മാങ്ങ തിന്നണം നല്ല പുളിയുള്ള മാങ്ങയെന്ന് തോന്നുന്നു പിന്നെ ഈ കഷ്ണം ഒന്നും കഴിച്ച് ആർക്കും വയറുള്ള കേട്ടില്ല The thing I like most about you. ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിച്ച് ജോളിയായിട്ട് വർത്താനം പറയണം ശരിയാണോ ബൈ എനിക്ക് എന്നെ കൊണ്ട് ഇനി അടുത്തത് എന്റെ
ഞാൻ ഷോപ്പിംഗ് നടത്തുമ്പോ ഭയങ്കര ക്രേസി ആയിട്ട് ചെയ്യണം വരും. ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോ ഞാൻ ഷോപ്പിങ്ങിന് ഇപ്പൊ മോന്റെ കൂടെ പോവില്ലേ, ഞാൻ ഇങ്ങനെ ഭയങ്കര ആക്രാന്തം പിടിച്ചിട്ട് ചെയ്യണത്. ആക്രാന്തം എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ആക്രാന്തം വേണമെങ്കിൽ പറയാം. എന്നെ പോസ്റ്റ് ആക്കണം. അത് പോസ്റ്റ് ആക്കണമെങ്കിൽ അതിലുണ്ട്, പോസ്റ്റ് ആക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലോ. അവിടം തൊട്ട് ഇവിടം വരെയുള്ള നോക്കും, എന്റെ അമ്മയുടെ സ്വഭാവം തന്നെ, അവിടം തൊട്ട് ഇവിടം വരെയുള്ള നോക്കും, എന്നിട്ട് ഒന്നും കിട്ടൂല, ഒന്നും എടുക്കൂല. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ പോകും, പിന്നെ അവിടുന്ന് ഇവിടം വരെയുള്ള നോക്കും, അത് അതൊന്നും എടുക്കൂല. ഞാനല്ലേ If I am watching TV, what am I most likely watching? ഞാൻ എന്താണ് എപ്പോഴും കാണുന്നത്? എപ്പോഴും കുറേ ഇംഗ്ലീഷ് സീരീസ് ഉണ്ടാവും. ഞാൻ ഹിന്ദി സീരിയല് കാണുന്ന പോലെ ഇംഗ്ലീഷിന്റെ സീരീസ് ഉണ്ടാവും, കുറേ സൂപ്പർ വുമണും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള സീരീസ് കാണുന്നത്. ശരിയല്ലേ? എന്താ നോക്കൊണ്ടിരിക്കണേ? ചീള് ക്വസ്റ്റ്യൻ. ഇതിപ്പൊ ഞാൻ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ റെഡ്. റോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇല്ല. എനിക്ക് ഇന്ന കളറിനോടൊരു താല്പര്യമൊന്നും ഇല്ല. എനിക്ക് അപ്പൊ കാണുമ്പോ ഭയങ്കര ഭംഗി തോന്നുകയാണ്, ഇഷ്ടം തോന്നുകയാണ്, ഞാൻ അങ്ങനെ എടുക്കുകയുള്ളൂ. അല്ലാതെ എനിക്ക് ഇന്ന കളറ് വേണം എന്ന് ഇന്നേ വരെ ഒരാഗ്രഹം. റെഡ് എടുക്കാറുണ്ട്, ഞാൻ മഞ്ഞ എടുക്കാറില്ല. ട്രെൻഡി ആണെന്നൊക്കെ പറഞ്ഞ മഞ്ഞ എടുക്കാറുണ്ട്. ഞാൻ അടുത്ത ഡെയറില്ലേ, അടുത്ത ഡെയറ് ഒരു 5 പുഷപ്പ് വളരെ ഈസിയാന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് വരുൺ ഇഷ്ടമായി പുഷപ്പ് എടുക്കണം 5 എണ്ണം. അപ്പൊ അതെ, വരുൺ പുഷപ്പ് എടുക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കാണ്. ക്യാമറ താഴ്ത്തോട്ട് വരട്ടെ. 1, 2, 3, 4, 5. ഇത് എനിക്ക് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിരിക്കും. ഓക്കെ, ഞാൻ എന്നാണ് എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? When did I join my company? year 2016? ഇയർ അല്ല, പറയണോ മാസമെങ്കിലും പറഞ്ഞാ മതി. നവംബർ എന്താന്ന് വെച്ചാ ഇപ്പഴല്ലേ, നവംബർ ആയപ്പോ 3-4 വർഷമായി പറഞ്ഞത്. തെറ്റിപ്പോയോ? ശരിയാണോ? ഞാൻ പറഞ്ഞേ ഇത് 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 പാടുള്ള സീക്ക് ഉറപ്പാണോ? അപ്പൊ ജൂലൈയില് 2016. ഡയർ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നീ ലിപ്സ്റ്റിക് കഴുകി കളഞ്ഞിട്ട് വീണ്ടും ലിപ്സ്റ്റിക് ഇടണം, പക്ഷേ കണ്ണാടി നോക്കരുത്. സിമ്പിൾ, കണ്ണാടി നോക്കരുത്. ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരുന്നതാണ്. അപ്പൊ ഗൈസ് എന്തായാലും സ്വാതി വരട്ടെ, നമുക്ക് ആ നേരം കൊണ്ട് ലേശം ചായ കുടിക്കാം. ഓക്കെ, ഞാനപ്പോ എന്തായാലും അടുക്കളയിലൊന്നും ചെല്ലട്ടെ, ഇത്തിരി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കട്ടെ. അപ്പൊ നിങ്ങളും കൂടി എന്റെ കൂടെ വരൂ. അപ്പൊ ഗൈസ് ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പൊ സ്വാതി ഇങ്ങോട്ട് വന്നു. സ്വാതി ഇതേ സ്വാതി ഇവിടെ ഇരിക്കുകയാണ്. അവൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് പുതിയൊരു ഒരു ടീ സംഭവം മേടിച്ചിട്ടുണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താണെന്ന് കാണിച്ചാൽ അത് സ്വാതി എക്സ്പ്ലെയിൻ ചെയ്യും, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ ഇടട്ടെ. ഞങ്ങൾ എന്താ പറയാ, ഞങ്ങളല്ല, ഞാൻ പുതിയൊരു ടീ വാങ്ങിച്ചിട്ടുണ്ട്.
ടീമിയുടെ സ്കിന്നി ടീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരെ കുടിക്കുക. ഇത് വെയിറ്റ് ലോസിന് സഹായിക്കും എന്നാണ് പറയണത്. ഞാൻ പക്ഷെ വെയിറ്റ് ലോസിന് വേണ്ടിട്ട് വാങ്ങിച്ചതല്ല. എനിക്കിത് എന്താ പറയുക, ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ. ഞാനിത് തന്നെ എനിക്കത് തന്നെ ഒത്തിരി ഇഷ്ടമായി. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചപ്പോ തന്നെ അതിന്റെ കൂട്ടത്തില് ഞാനൊരു ഫ്ലാസ്ക് പോലത്തെ ഇതും വാങ്ങിച്ചു. ഇതെങ്ങനെയാണ് ടംബ്ലർ എന്ന് പറയും. ഇവരുടെ തന്നെയാ കേട്ടോ, ടീമിയുടെ തന്നെയാണ് കണ്ടോ. ഇതേമാണ് പ്രസവം ചെയ്ത് കാണിക്കും കണ്ടോ. ആ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇറക്കി വെക്കാം. അതേപോലെ തന്നെ കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനത്തെ സംഭവം ആയാലും നമ്മള് കുടിച്ചു കഴിയുമ്പോ, നമ്മൾ കുടിക്കുമ്പോ നമ്മുടെ വായിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഇങ്ങനെ ഒരു ചെറിയ അരിപ്പ പോലത്തെ അങ്ങനത്തെ സംഭവം ഉണ്ട്. അപ്പൊ അത് തന്നെ കുടിക്കുമ്പോ നമ്മുടെ വായിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ ഞാൻ ഇതെന്താ ചെയ്യണേന്ന് വെച്ചാ, ഇതാദ്യം ഒരു ലേശം നമുക്ക് ഒരു ലേശം നമ്മുടെ ആവശ്യത്തിന് ഒരു ലേശം തുടക്കത്, മറ്റേ ചൂടുവെള്ളം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നോടെ ഒന്ന് വൈഡാവും. കണ്ടോ, ഇതിട്ടിട്ട് ഞാൻ ആക്ച്വലി വെള്ളം കണ്ടോ ചൂടാക്കി വച്ചിട്ടുണ്ട്. ഇപ്പൊ ആറി ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കണ്ട ഇറക്കി വെച്ച് ഈ സംഭവം ഇങ്ങനെ അടച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കണ്ട, നമുക്ക് കുടിക്കാനായിട്ട് ഇങ്ങനെ കുടിക്കാം. അപ്പൊ അടച്ച് കണ്ട, നിങ്ങക്ക് ഇത് വാങ്ങണമെങ്കിൽ നിങ്ങക്ക് എന്താ പറയാ, എന്താ മോനിപ്പോ അതിന്റെ വെബ്സൈറ്റിന്റെ പേര്, എനിക്ക് വരുണാണ് എല്ലാം ചെയ്തു തന്നത്, teamyblends.com. അത് തന്നെ, അവിടെ കേറിയിട്ട് നിങ്ങക്ക് ഓൺലൈൻ കേറി വാങ്ങാം. അതേപോലെ തന്നെ നിങ്ങക്ക് വാങ്ങുമ്പേ ഓഫർ കിട്ടണമെങ്കിൽ ഞാൻ ഈ കോഡ് നമ്മുടെ ഇവിടെ എഴുതി കാണിക്കാൻ നിങ്ങൾക്ക് കിട്ടും. CMC 15, നിങ്ങൾക്ക് 15% ഓഫും കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇത് യൂസ് ചെയ്യണ്ടേ. പിന്നെ ഇതിന്റെ ലിങ്കും ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ടേസ്റ്റും നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിന്റെ ഡയറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ബൈ ലിപ്സ്റ്റിക് വരട്ട്. അപ്പൊ ഗായ്സ് ദേ ഡയറി ചെയ്യാൻ വേണ്ടി ഒരാൾ റെഡിയായി നിൽപ്പുണ്ട്. കഴിഞ്ഞ് അരച്ച് ആ ശരി ശരിയായോ? ഇച്ചിരി കളറ് കുറഞ്ഞു പോയെന്നുള്ളു, ഞാൻ ലേശം എടുത്താർന്നുള്ളൂ. എങ്ങാനും പെരട്ടി കഴിയുമ്പോ രാക്ഷസീനെ പോലെ ആയാലോ എന്ന് വെച്ച് ഞാൻ കുറച്ചെടുത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ വരിയാ, എന്തത്ര ക്വസ്റ്റ്യൻ വരിയാടാ. എന്റെ ഫാമിലിയിലുള്ളവരുടെ 5 പേരുടെ പേര്, ശരിക്കും ഉള്ള പേര്, എന്റെ അച്ഛനെയും അമ്മേനെയോ കൂട്ടമില്ല, അച്ഛനെയും അമ്മാമനെയും കൂട്ടമില്ല, ശ്രീകുട്ടനെ കൂട്ടമില്ല, ബാക്കി 5 പേര്. ജ്യോതി, ജലജ, ബിന്ദു, മനോജ്, പിന്നെ സത്യ. കൊച്ചു ചാച്ചിക്കണം സത്യനൊഴിച്ച് ബാക്കി പറഞ്ഞെല്ലാം ശരിയാ. എന്റെ ഓസ്യൻ
എന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. കഴിഞ്ഞ മാസമായിരുന്നു, അതായത് നവംബറിലായിരുന്നു. ഡേറ്റ് പറയാൻ പറഞ്ഞില്ല, മാസമല്ലേ അങ്ങനെ. ഡേറ്റ് പറയണ്ട. നീ ഒരു ഇത് പറ, ഒരു ഫൈനൽ പറ. നമ്പർ 16. നമ്പർ 14. രണ്ടു പേര് പാട്ട് പാടും. നിങ്ങളനുഭവിക്കണം, നിങ്ങളനുഭവിക്കണം. ഇല്ല ഇല്ല, ഒരു രണ്ടല്ല, മൂന്ന് ഒരു പാട്ടില്ല. ഇവളുടെ സൗണ്ടിന് ഒരു പാട്ട് കേൾക്കണം, ആർക്കായാലും ആഗ്രഹം ഉണ്ടാവും. ഈ പാട്ട് കേൾക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, എനിക്ക് പാട്ട് പാടാൻ സത്യമായിട്ടും അറിയില്ല. വരുണ്ട അച്ഛൻ ഒരിക്കൽ എന്നോട് പാട്ടുപാടി തന്നെന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പഠിച്ചതാന്ന് അച്ഛനോട് പറഞ്ഞായിരുന്നു. അച്ഛൻ ഇത് കാണുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ 4 വർഷം പാട്ട് പഠിക്കാൻ പോയി എന്നുള്ളൂ. അതും അച്ഛന്റെ അമ്മയുടെ താല്പര്യപ്രകാരം പോയതാണ്. 4 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്റെ ശബ്ദം കൊള്ളില്ല എന്നുള്ളത്. അപ്പോഴേ ഞാൻ മാഷിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ അവിടെ നിറഞ്ഞിപ്പോന്നു. അപ്പൊ നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോ എന്നോട് പുറുക്കണം, എനിക്ക് എത്രയും പറയാനുള്ളൂ. തുടങ്ങട്ടാ, ഞാൻ തുടങ്ങാ. മിണ്ടണ്ടിക്ക് രണ്ടുപേരും ഞാൻ പാടുള്ളൂ. നീ മുഖിലോ പുതുമഴ മണിയോ, തൂവയിലോ ഇരുളല നിഴലോ. അത്രയുള്ളു, അത്രയുള്ളു. എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടമുള്ളതും ഒട്ടും മടുപ്പില്ലാത്ത ഒരു കാര്യം അടിച്ചു വരാൻ. പക്ഷെ ഞാൻ ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. അത് ശരിയാട്ടോ, ശരിക്കും പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ അത് ആക്ടായിട്ട് എനിക്ക് അടിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യണ കാര്യം അടിച്ചു വാരലാണ്. ഇവള അടിച്ചു വാരൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പലയിടത്തൊന്നും വിളികൾ വന്നിട്ടുണ്ട്. കുറച്ചു നേരത്തേക്ക് സ്വാധീനം ഇങ്ങോട്ട് തരുമോ ഞങ്ങളുടെ വീട്ടിൽ അടിച്ചു വരാൻ വേണ്ടിട്ട്. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച ഉറക്കായിരുന്നു. When did I leave Kerala? ഞാൻ എന്നാണ് കേരളത്തിൽ നിന്ന് വിട്ടത്? കാനഡക്ക് വരാൻ വേണ്ടിയിട്ട് ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം? ചതിയല്ലത്. ജാനുവരിയിൽ അവിടെ എത്തിയത്. ജാനുവരി ന്യൂ ഇയർ മോൻ നാട്ടിൽ ആഘോഷിച്ചില്ല, അവിടെ ആഘോഷിച്ചു. അല്ല, അവിടുന്ന് ന്യൂ ഇയറിന് മുന്നേ വന്നു, പക്ഷെ ഇവിടെ ആ സമയത്താ വന്നത്. ഡേറ്റ് ഇപ്പൊ അവിടുന്ന് 17 പോയാലും ഇവിടെ 17 എത്തുള്ളൂ. അങ്ങനെ 2014. നീ പറഞ്ഞ മാസമൊക്കെ കറക്റ്റാണ്, പക്ഷെ നീ പറഞ്ഞ തെറ്റിപ്പോയി. 2014 ഡിസംബർ 31 മോൻ ഇവിടെ ആ നാട്ടിൽ നിന്ന് പോയിട്ട് ജാനുവരിയിൽ ഇവിടെ എത്തിയത്. ന്യൂ ഇയർ ഇവിടെ ആഘോഷിച്ച്. എല്ലാം തെറ്റാണ് ഗൈസ്, എല്ലാം തെറ്റാണ്. ഞാൻ ന്യൂ ഇയർ നാട്ടിൽ ആഘോഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ശരി, 2015 ജനുവരി 10 ഇവിടെ എത്തിയത്. കിട്ടി. ഡയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഈസിയാണ്. പുറത്ത് നല്ല തണുപ്പാണ്.
ഇവള് ചെരുപ്പിടുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, 2 മിനിറ്റ് പുറത്ത് വെക്കുന്നു, തിരിച്ചു വരുന്നു. 2 മിനിറ്റോ? അന്ന് 1 മിനിറ്റ് പുറത്ത് വെക്കുന്നു. 1 സെക്കൻഡ്? എങ്ങനെ 10 സെക്കൻഡ്? 1 മിനിറ്റ്? ആ 10, സോറി 10, എന്ന 20 സെക്കൻഡ്. ജാക്കറ്റ് ഒക്കെ ഇട്ടാ? ജാക്കറ്റ് തരാണ്ട്. ഇപ്പൊ ഇതേണ്ടില്ലേ, നിങ്ങക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല. എനിക്ക് ഇപ്പൊ ഇവിടെ മിസ് ചെയ്യണ ഫുഡ്, നാട്ടിലത്തെ ഒരു ഫുഡ് എനിക്ക് വല്ലാതെ മിസ് ചെയ്യണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതെന്താണ്? നാട്ടിൽ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമല്ലായിരുന്നു? രണ്ടുമാവാ. ക്ലൂ ഒന്നും ഞാൻ തരില്ല. രണ്ടുമാവാ. ഞാൻ എന്താ ആൻസർ പറ? കപ്പ മീൻ കറി. പൊട്ടത്തിറ്റ്. അപ്പൊ ഞാൻ നാട്ടിലത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് ഞാൻ നാട്ടിലത്തെ എന്താ പറയാ സദ്യകൾ എല്ലാം കൂട്ടി ചോറും സാമ്പാറും എനിക്ക് ഇഷ്ടമല്ല. സാമ്പാറും അവിയലും അങ്ങനത്തെ ഉള്ളതൊക്കെ കൂട്ടി കുറെ ചോറ് വലിച്ചു വരി തിന്നാൻ എനിക്ക് ഇപ്പൊ ഭയങ്കര കൊതിയ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചേച്ചി ഇപ്പൊ ഫോണില് ഒരു സോങ് പ്ലേ ചെയ്യും. എന്റെ ചക്കര മോൻ പോയിട്ട് ജിങ്കിടാങ്കിടിങ്കിടാങ്കിടാങ്കിട 2 മൂവ്മെന്റ് എടുക്കണം. അതായത് ഒരു ഒരു ഡാൻസിന് ഒരു തന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്റ്റെപ്പ് ഒക്കെ കളിച്ച് ജിങ്ക് ജിങ്ക്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഞാൻ പാട്ട് വെച്ചിട്ട് വരുടെ ഡാൻസ് കാണാം. പിന്നെ മോൻ ചോദിക്കാൻ പോണേ ആരും ഓടിപ്പോകരുത്. ടു തിങ്സ് വിച്ച് ഐ ആം റിയലി ഗുഡ് അറ്റ്. ഒന്ന്, എല്ലാം നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്, അതിലും മോൻ നല്ലതാണ്. പിന്നെ മോ കുക്കിങ്ങില് നല്ലതാണ്. പിന്നെ ഭയങ്കര ശാന്ത സ്വഭാവനാണ്, എപ്പോഴും കാമായിട്ട് അധികം ദേഷ്യപ്പെടുകയൊന്നുമില്ലാതെ ഇരുന്നോളൂ. എന്താ മോനുദ്ദേശം രണ്ടുണ്ടായിരുന്നു, കുക്കിംഗ് ഒന്ന്, പിന്നെ മറ്റേ സ്വഭാവമായിരുന്നോ? അപ്പൊ അങ്ങനെ വരുണ്ട 10 ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത എന്റെ ഫൈനൽ. എല്ലാരും വിചാരിക്കുന്നത് ഇവരെന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇനി ലാസ്റ്റ്, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എടുത്ത സാധനം എടുത്തുകൊടുത്ത് വെച്ചില്ലെങ്കിൽ തീർന്നു, അത് ഇഷ്ടമല്ല. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടേബിളും വേസ്റ്റ് അല്ലെങ്കിൽ റാപ്പ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ ബിസ്ക്കറ്റിന്റെ കവറ അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഫുൾ ക്ലീൻ ആയിരിക്കണം. കഴിച്ച് ആദ്യത്തെ അവസാനത്തെ ബിസ്ക്കറ്റ് വായലിൽ വെക്കണതിന് മുമ്പ് തന്നെ ആ വേസ്റ്റ് ബിന്നിലുണ്ടാവണം.
അത് ഒന്ന്. പിന്നെ പിന്നെ അവള് പറയണ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ചെയ്തിരിക്കണം, ചെയ്തില്ലെങ്കിൽ തീർന്നു. എവിടെങ്കിലും പോണ കറക്റ്റ് സമയത്ത് ഇറങ്ങണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി എന്ന് വിചാരിക്കണം. ഇഷ്ടായെങ്കിൽ എല്ലായ്പ്പോഴും പറയുന്ന പോലെ എല്ലാരും ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെങ്കിൽ പറയുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങള് ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കാണുക. നിങ്ങള് എല്ലാവരും ലൈക്ക് അടിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ ഈ എന്താ പറയാ ഈ കമന്റ്സും ഈ ഒരു എന്താ ഈ സപ്പോർട്ടാണ് ഞങ്ങളുടെ എന്താ പറയാ ശക്തി. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ. ഇനിയിപ്പോ എന്തായാലും ഇന്നത്തെ അവധി ദിവസം കഴിഞ്ഞിരിക്കുന്നു. നാളെ തൊട്ട് പണിക്കാരണം. ഓഫ്, അത് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമായിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ചെല്ലട്ടെ. അപ്പൊ എല്ലാവരോടും ഇട പറയുന്നു. ബൈ.